മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ സമാഗമം ഞാൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കഥ പറയുകയാണ്. കഥ പറയുന്നതിനോടൊപ്പം അദ്ദേഹം മധുരമായി പാടുന്നുമുണ്ട്. പാട്ടിനകമ്പടിയായി ഹാർമോണിയവും തബലയും ഗഞ്ചറയും ചപ്ലാങ്കട്ടയും. കഥ പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തെ കഥ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ആശ്ലേഷിക്കുന്നു, പൂമാല അണിയിക്കുന്നു, നോട്ടുമാല അണിയിക്കുന്നു. ആ സുന്ദര കളേബരൻ്റെ പേരാണ് സത്യദേവൻ. അതെ, അങ്ങനെയാണ് ലോകത്താദ്യമായി ഒരു കഥാപ്രസംഗം പിറക്കുന്നത്. ഹരികഥ എന്ന കലാരൂപത്തിൻ്റെ പിൻഗാമിയായി വന്ന് കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ആകർഷിച്ച ഒരു കലാരൂപമായിരുന്നു കഥാപ്രസംഗം. കഥാപ്രസംഗം നിരവധി വേദികളിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെയെല്ലാം ശ്രദ്ധ പിടിച്ചുപറ്റിയ അതിൻ്റെ ആദ്യകാല കലാകാരന്മാരുടെ ഒരു അപൂർവ സംഗമമാണ് ഇന്നത്തെ സമാഗമം. 1944 ഈ രംഗത്തേക്കെത്തി നിരവധി വേദികളിൽ വന്ന് നമുക്ക് കഥ പറഞ്ഞു തന്ന, ഇന്നും കഥ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി കഥാപ്രസംഗ കലയെ ഒരു ജനപ്രിയ കലയാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചവരിൽ ഒരാളാണ്. കാഥികന്മാരുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ പേരിൻ്റെ ഉടമയാണ് ശ്രീ കെടാമംഗലം സദാനന്ദൻ. ഇതാ സമാഗമത്തിൻ്റെ വേദിയിലേക്ക്. നമ്മൾ തമ്മിൽ ഒരു ഒരുപാട് വർഷം മുമ്പത്തെ ഒരു ചെറിയ പരിചയമുണ്ട്. ചെറിയ പരിചയമല്ല, നല്ല പരിചയം എന്ന് പറയുന്നത് നല്ലത്. ഓർമ്മയുണ്ട്? പിന്നെ അതേ മിസ്റ്റർ സിദ്ദിഖ് അന്ന് വിദ്യാർത്ഥിയായിരുന്നു. അതെ, ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ്. അന്ന് മിമിക്രി ചെയ്യുമായിരുന്നു. അന്ന് എൻ്റെ കഥാപ്രസംഗത്തിൻ്റെ മുമ്പ് രണ്ട് സ്ഥലത്ത്, ഒന്നിടവനെക്കാട്ടും വേറൊരു സ്ഥലത്ത് മിമിക്രി അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കളയരുത്, ഇത് ജന്മസിദ്ധമായി കിട്ടുന്നൊരു പ്രത്യേക വാസനയും കൂടിയാണ്, അത് വേണ്ട വിധത്തിൽ കൊണ്ടുപോകണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഏതായാലും പിന്നീട് താങ്കളുടെ വളർച്ച എനിക്ക് സന്തോഷപ്രദമായ രീതിയിൽ തന്നെ വന്നിരുന്നുണ്ട്. മിമിക്രിക്കാരനായിട്ടല്ല, അല്ലാത്ത രീതിയിൽ തന്നെ. അല്ല, അപ്പോൾ അന്ന് മിമിക്രി കാണിച്ച ഈ പയ്യനാണ് പിന്നീട് സിനിമയിൽ വരുന്നതെന്നൊക്കെ ഓർമ്മയുണ്ട്. ഈ എടവരക്കാട് എന്ന് പറഞ്ഞ കടാമങ്ങളായിട്ട് വലിയ അടുത്താണ്, നാട്ടുകാരാണെന്നുള്ളൊരു പരിചയം കൂടിയുണ്ട്. അതെ, അങ്ങനെ പരിചയം. ഈ 44 ഈ രംഗത്തേക്ക് വന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് 60 അല്ലെങ്കിൽ 62 ഇങ്ങനെ നിരന്തരമായിട്ട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അല്ലേ? അതൊരു ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന് പറയാം. ലാസ്റ്റ് പറഞ്ഞ 14 ഇവിടെ കരകുളത്ത്, ഈ തിരുവനന്തപുരം കരകുളത്ത്. ഇപ്പോൾ ഏതാണ് പുതിയ കഥ? പുതിയ കഥ എന്ന് പറയുന്നൊന്നുമില്ല, പഴയ കഥകളൊക്കെ തന്നെ. പിന്നീട് വീണ്ടും പറയും എന്നും അതിനാണ് എപ്പോഴും ശ്രോതാക്കൾ ഉള്ളതും അല്ലേ, അല്ലെങ്കിൽ പ്രേക്ഷകരുള്ളതും. ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രമണൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ 3483 വേദികൾ കഴിഞ്ഞു. 1944 എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പോപ്പുലർ കലയല്ല, ഇങ്ങനൊരു കല ആളുകളുടെ മുമ്പിൽ അല്ല. 1944 പോപ്പുലർ കലയായിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനം വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. അതായത് ഇത് സത്യമായിട്ട് ഇത് വന്ന് 1924 ഇതിൻ്റെ ഉത്ഭവം. പക്ഷേ കഥാപ്രസംഗത്തിൻ്റെ കഥാപ്രസംഗം എന്നുള്ള രീതിയിൽ സത്യദേവൻ, അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന അദ്ദേഹത്തെ തന്നെ പറയണം. അദ്ദേഹമാണ് അത് കൊണ്ടുവന്ന ആൾ. അത് അവതരിപ്പിച്ചത് മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകി. അതിന് ഗാനങ്ങൾ എഴുതി കവിതലും പണ്ഡിറ്റ് കെ പി കർപ്പൻ. അന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശത്തിലും നിർദ്ദേശത്തിലുമാണ് അത് അവതരിപ്പിക്കാനിടയായത്. അത് അദ്ദേഹം പറഞ്ഞത് അന്ന് തനാചാരം, അന്ധവിശ്വാസം, അടിമത്വം, ആയിത്തം ഇതിനോടെല്ലാം കർശനമായി അതിനെ വിമർശിക്കണം, ആരെയും വേദനിപ്പിക്കാതെ എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തുടങ്ങിയ കലാപ്രസംഗമാണ്. കേവലം രസാസ്വാദനത്തിന് വേണ്ടി ഉണ്ടായതല്ല കഥാപ്രസംഗം. കഥാപ്രസംഗത്തിന് അത് സ്വദേശ കലാമാധ്യമം എന്ന് പറയാവുന്നതാണ്, അനൗപചാരിക കലാമാധ്യമം എന്നും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥാപ്രസംഗം കേട്ടാൽ രസിക്കുന്നതോടൊപ്പം തന്നെ ഗ്രഹിക്കുന്നുള്ള ആളുകൾ ഇല്ലേ? ഉണ്ട് ഇല്ലേ? പല കാര്യങ്ങളും, ഈ പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ പോലും കാണാത്തവർ ഒഥല്ലോവും അനാകരണീയം അങ്ങനെയുള്ള വിദേശ കഥകളും അവർക്കൊക്കെ സർവകലാശാലയിൽ മാത്രം കേട്ടിരുന്ന സാധനമല്ലേ? അതെങ്ങനെ വന്നു കഥാപ്രസംഗർ? പ്രത്യേകിച്ചും അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയുന്നത് വി സാംബശിവരാണ്. അതിനുശേഷമാണ് ഞാൻ വിദേശ കഥകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതെ, അവതരണത്തിൻ്റെ ഒരു പുതുമ ഉണ്ടായിരിക്കണം ഇപ്പോഴും എല്ലാവർക്കും അറിയാൻ പാടില്ല. അതെ, ഞാൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അവതരണകാരമുണ്ട്, അത് ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. ഓ പൊന്നോണപ്പാട്ടുപാടി കണ്ടെറിയും പോളെ മഞ്ഞിലുയർന്നോളെ വെൽഗ മലയാളമേ ഞങ്ങളഭിമാനമേ കുഞ്ചൻ കിളിപ്പെണ്ണേ ആ കുഞ്ചൻ മറക്കണ്ണേ നീ മഞ്ഞിലിന്നു മുന്നേ വാ
ഓ അഞ്ചും പൈങ്കിളി പെണ്ണെ കൊഞ്ചിക്കുഴയിച്ചു തുഞ്ചത്താചാര്യൻ എങ്ങും സൗന്ദര്യധാര ചങ്ങമ്പുഴ നേർന്നു തെങ്ങും പുകളാർന്നു മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസർ ഗ്രാമ ഭംഗി തുഞ്ചൻ കിളിപ്പെന്നേ ആ കുഞ്ചൻ മലർ കണ്ണേ നീ മണ്ണിലിന്നു മുന്നേ വാ അങ്ങനെ ഓർത്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ളതല്ല ഹാർമോണിസ്റ്റാ പാടുന്നത്. കേരളത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കേരളത്തിലല്ലേ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു കാണാം. എവിടെയുള്ള ഏത് ഭാഗത്തുള്ള ആളുകളാണ് ഇത് കൂടുതൽ റിസെപ്റ്റീവ് ആയിട്ടുള്ള? ഈ വടക്കൻ ഭാഗങ്ങളിലുള്ള കഥ ആസ്വദിക്കുന്നവരുണ്ടല്ലോ, അവർ മതിമുറന്ന് ആസ്വദിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ ഇതുപോലെ കഥ പറഞ്ഞു തന്ന് ഇങ്ങനെ കഥകൾ കേട്ട് ഇങ്ങനെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളിലൊക്കെ തോന്നിച്ചതിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് പങ്കുണ്ട്. ഇപ്പോൾ ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒക്കെ എന്തെങ്കിലും അങ്ങനെ സാഹിത്യ സംഗീത അക്കാദമിയുടെ ഫെലോഷിപ്പ് എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പുരസ്കാരം പറയുകയാണെങ്കിൽ കലാരത്നം, കലാതിലകം, കലാപ്രവീൺ, കലാരത്നം തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് അങ്ങനെ ധാരാളം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുവൈറ്റ് മലയാളികൾ ആദ്യമേ ശ്രീ സാംബശിവൻ്റെ ഒരു പുരസ്കാരം വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് തന്നത്. പിന്നെ എസ് എസ് ഉണ്ണിത്താൻ പുരസ്കാരം, പിന്നെ ആമുഖം ഇതിൻ്റെ പുരസ്കാരം, ഇപ്പോൾ ടി എ മജീദിൻ്റെ ആ പുരസ്കാരം, ഇപ്പോഴല്ല ഈ ലേറ്റസ്റ്റ് ഈ 31st കേസരി പുരസ്കാരം അതൊക്കെ ധാരാളം കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു അല്ലേ? ആ സത്യനെ വാസ്തവത്തിൽ ക്യാരക്ടർ റോളിൽ അഭിനയിപ്പിച്ചത് ആരാണ്? സദാനന്ദൻ. അതറിയാം, അതുവരെ കഥാനായകനായിട്ട് മാത്രം അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തെ ഒരു ക്യാരക്ടർ റോളിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. എൻ്റെ അരപ്പമല്ല, ഒരു 10-7 വയസ്സുള്ള ഒരു മരം വെട്ടുകാരൻ എൻ്റെ പാർട്ട് ആദ്യമായിട്ട് എടുത്തത് അതിലാണ്. സുന്ദരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അരപ്പമില്ല. അത് അതിൻ്റെ സ്റ്റോറി, സോങ്സ്, ഡയലോഗ്സ് എല്ലാം കുറ്റം എൻ്റെ തന്നെ. ശരിക്കും സാറൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുള്ള അത്രയും പോപ്പുലാരിറ്റി ഇന്ന് കഥാപ്രസംഗത്തിന് ഇല്ലാന്ന് തോന്നുന്നു. മറ്റു കലകൾ കടന്നു വരുന്നതുകൊണ്ട് ഇന്ന് അത്രയും ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അംഗീകാരം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാന്ന് തോന്നുന്നു. അംഗീകാരം ഇല്ലെന്ന് ഞാൻ പറയില്ല. ഒരു കാര്യം, കഥ കേൾക്കാനും പാട്ട് കേൾക്കാനും ഉള്ള ജന്മസിദ്ധമായ മനുഷ്യൻ്റെ വാസന നിൽക്കുന്നിടത്തോളം കാലം, ഞാൻ പറയുന്നതിൽ കഥയും പാട്ടും അതുപോലെ വേണ്ടത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഥാപ്രസംഗം നിലനിൽക്കും. പ്രത്യേകിച്ചും ഇതൊരു ബോധന മാധ്യമം കൂടിയായിരുന്നു. ശ്രീ കടാമംഗലം സദാനന്ദനും ശ്രീ സാംബശിവനും തൊട്ടു പിന്നാലെ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരികയും കഴിഞ്ഞ 45 വർഷമായി ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹം ഈ രംഗത്തേക്ക് പുതുതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം തിരുവനന്തപുരത്ത്, ഒരു കഥാപ്രസംഗ പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ സാരഥി കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ, ശ്രീ കടക്കോട് വിശ്വംഭരൻ. പുതുതായി കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്ന കലാകാരന്മാർക്ക് പരിശീലനം നൽകാൻ അല്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കാനുള്ള ഈ ഒരു കേന്ദ്രം, അതിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് തുടങ്ങിയത്? മഹാകവി വള്ളത്തോൾ ആദ്യം ഇത് വേണമെന്ന് ശുപാർശ ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിനോട്. അതിനുശേഷം മഹാകവി വള്ളത്തോളിൻ്റെ മഗ്ദലനം പറയാൻ നിരന്തരം കഥാപ്രസംഗമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ജോസഫ് കൈമാപ്പറമ്പൻ അതിന് മുൻകൈ എടുത്തു. കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് മ്യൂസിക് കോളേജിൽ തുടങ്ങാനാണ് ഒരുങ്ങിയത്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തു അവിടെ വേണ്ടെന്ന് പറഞ്ഞ്, അവർക്കൊരു ഭയം. അതിനുശേഷമാണ് ഈ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതാരംഭിക്കാൻ അനുവാദം കിട്ടിയത്. എപ്പോഴും ഈ കഥാപ്രസംഗത്തിന് ആധാരമായി സാഹിത്യം വേണമല്ലോ. അപ്പോൾ ശ്രേഷ്ഠമായ സാഹിത്യകൃതികളെ ഉപജീവിച്ചുകൊണ്ട് വേണം കഥാപ്രസംഗം അവതരിപ്പിക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനുള്ള വിഭവ സമാഹരണമാണ് അവിടെ കൊടുക്കുന്നത്. അത് നല്ല സംഗീതവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് കൂടുതൽ തൽപ്പരരായി വരിക വരുന്നുണ്ട്. ഇനി ഈ രംഗത്തേക്ക് വന്നതിനെ പറ്റി തന്നെ ചോദിച്ചു തുടങ്ങാം. ഇത്രയും വർഷം മുമ്പ് ഈ രംഗത്ത് വന്ന ആളല്ലേ, അപ്പോൾ ഈ ആദ്യം ഒരു കഥാപ്രസംഗം കേൾക്കുന്നത് ആരുടെയാണെന്ന് ഓർമ്മയുണ്ട്? ആദ്യം കെ കെ വദ്ധയുടെ കഥാപ്രസംഗം കേട്ടത്, അതിനുശേഷം കടാമംഗൽ സ്ഥാൻ സാറിൻ്റെ, പിന്നെ സാംബശിവൻ്റെ, ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇവരുടെ എല്ലാം കഥാപ്രസംഗങ്ങൾ കേട്ടപ്പോൾ എന്നിലൊരു കവി ഉണ്ടായിരുന്നു, കവിത എഴുതി അതിന് സമ്മാനമൊക്കെ അന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കഥാപ്രസംഗം പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ദുരവസ്ഥ അവതരിപ്പിച്ചു. ദുരവസ്ഥ അവതരിപ്പിച്ചത് ആദ്യം ഒരു കുറച്ച് സമയം കിട്ടിയുള്ളൂ. അന്ന് മംഗളാനന്ദ സ്വാമികൾ മനോഹരമായി കഥാഖ്യാന രൂപത്തിൽ ഈ ആശാൻ്റെ കാവ്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു അങ്ങനെ ഒരു വേദി ഞങ്ങളുടെ കടക്കോട്ടുണ്ടായി.
അപ്പോൾ എനിക്കൊന്ന് കഥ പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പിള്ളേർ എൻ്റെ കൂട്ടുകാർ തൽപരരായി ഉത്സവ പരവാഹികളെ സമീപിച്ചു. പക്ഷെ അവർ അത്ര ആനുകൂല്യം നൽകിയില്ല. പക്ഷേ മംഗളാനന്ദ സ്വാമികൾ അതിന് സമ്മതം തന്നി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവൽ സമയത്ത് പറയാനായിട്ട്. അങ്ങനെ ഇൻ്റർവൽ സമയത്ത് കഥ പറഞ്ഞു. അത് 15 മിനിറ്റാണ് പറഞ്ഞാൽ അരമണിക്കൂറായി ഒരു മണിക്കൂറായി ആരും അദ്ദേഹം തടഞ്ഞില്ല. ആളുകൾക്ക് ഇഷ്ടമായി. പിന്നെ അവിടെ വെച്ച് തന്നെ പല ബുക്കിങ്ങുകൾ നടന്നു. അങ്ങനെയാണ് കഥാപ്രസംഗനായത്. അല്ലെങ്കിൽ അതോടെ നിർത്തി തന്നെ. അപ്പോൾ പിന്നീടും ഈ കഥ തന്നെയാണ് കുറേ നാളും പറഞ്ഞു. ദുരവസ്ഥകൾ പിന്നെ പ്രോത്സാഹനമായി. പിന്നെ വേറെ കഥകൾ എടുത്തു. ചെമ്മീൻ പറഞ്ഞു. അപ്പോൾ ഈ ചെമ്മീനൊക്കെ അവതരിപ്പിക്കുമ്പോൾ പാട്ടുകൾ അതിലെ പാട്ടുകൾ ഞാൻ തന്നെയാണ് പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ കവിത എഴുതുമല്ലോ. പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന അത് ബാലികാലസഖി പറഞ്ഞു. ബാലികാലസഖിക്ക് വലിയ സ്വീകരണം ലഭിച്ചു കേരള ഉടനീളം. ഞങ്ങളൊരു കഥ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ രചയിതാവിൻ്റെ അനുവാദം വാങ്ങും. അങ്ങനെ ഞങ്ങൾ ഞാൻ ബഷീർ സാറിന് എഴുതിയിരുന്നു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അനുവാദം നൽകി. പ്രതിഫലം അയച്ചു കൊടുത്തായിരുന്നു. തിരിച്ചു അയച്ചെന്ന്. അങ്ങനെ ഒരു സൗമനസ്യമായിരുന്നു അദ്ദേഹം കാണിച്ചത്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ആകാശവാണിയിൽ വന്ന എൻ്റെ ആ കഥാപ്രസംഗം കേട്ടു. ആ കഥാപ്രസംഗം അന്നേ കേട്ട ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പച്ചയായിട്ടുണ്ട്. ഞാൻ ദൂരദർശനിൽ ചെന്നപ്പം മരിച്ചു പോയി അദ്ദേഹം. ഇരവി ഗോപാലൻ ഈ ഇതിലെ വരികൾ പാടി. ഈ ബാല്യകാലസഖിയിൽ അങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ടോ വരികൾ? വെള്ളിമേഘക്കല്ലുകടഞ്ഞൊരു മാളികയുണ്ടാക്കും, ഞാനൊരു മാളികയുണ്ടാക്കും, ഉള്ളിൽ ഞാനൊരു കൊച്ചു റാണിയുമായി വാണിയിടും, റാണിയുമായി വാണിയിടും, റാണിയുമായി വാണിയിടും. ബാലികാലസഖിയിലെ മജീദാണ് പാടുന്നത്. അവൻ വലിയ സ്വപ്നാടനക്കാരനാണ്. അപ്പോൾ മജീദ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. കൂടെ അവൻ്റെ ബാല്യകാലസഖി സുഹ്ര അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കേട്ടപ്പോൾ അവൾ ചോദിച്ചു, ചെറുക്ക പറയാമോ പറയാമോ എവിടാ മാളിക വയ്ക്കുന്നേ, പറയാമോ പറയാമോ എവിടാ മാളിക വയ്ക്കുന്നേ, ചെറുക്ക എവിടാ മാളിക വയ്ക്കുന്നേ, അക്കാണും കുന്നിൻ്റെ ഉച്ചി വയ്ക്കും മാളിക ഞാൻ, അക്കാണും കുന്നിൻ്റെ ഉച്ചി വയ്ക്കും മാളിക ഞാൻ. ഞാൻ ആ മാളിക ആ കുന്നിൻ്റെ ഉച്ചിയിലാണ് വയ്ക്കുക. കുന്നിൻ്റെ ഉച്ചിയിലോ മാളികയ്ക്ക്? പറയാമോ പറയാമോ എത്രയും മാളിക പൊങ്ങിയിടും, പറയാമോ പറയാമോ എത്രയും മാളിക പൊങ്ങിയിടും, എത്രയും പൊക്കം കാണിച്ചിരിക്ക. ഒത്തിരി ഒത്തിരി ഒത്തിരിയോ? അതെത്ര ആയിരിക്കും? ആ വാഴയുടെ അത്രയും? അല്ല, എൻ്റെ മാളിക വാഴയുടെ അത്രയും. എന്താ വേണേ? ആ തെങ്ങോളം? അല്ല, ആകാശത്തോളം. അതെ, ആകാശത്തോളം. ഓ, ആകാശത്തോളം പൊക്കമുള്ള മാളിക. മാളിയെ കൊച്ചു ചെറുക്കാ നീ താമസിച്ചിടുന്ന തൊറ്റയ്ക്കും, മാളിയെ കൊച്ചു ചെറുക്കാ നീ താമസിച്ചിടുന്ന തൊറ്റയ്ക്കും. മാളിയെ ചെറുക്കൻ ഒറ്റയ്ക്കാന്ന് താമസിക്കുന്നേ? താനേ അല്ലൊരു രാജകുമാരി ഞാനും ഒന്നിച്ചു താമസിക്കും, താനേ അല്ലൊരു രാജകുമാരി ഞാനും ഒന്നിച്ചു താമസിക്കും. രാജകുമാരി ഏതാ പെണ്ണ്? പറയത്തില്ല. പറയത്തില്ലയോ? ഇല്ല. എന്നാൽ ഞാൻ ചെറുക്കനോട് കൂട്ടില്ല, കൂട്ടില്ല. അവളുടെ കണ്ണു നിറഞ്ഞു. മജീദിന് മനസ്സിൽ അലിവുണ്ടായി. സുഹ്ര, നീയാണ് എൻ്റെ രാജകുമാരി. പൂച്ചെടുക്ക ഉമ്മാണേ. ഈ ഭാഗമാണ് അയാൾ ഓർമ്മിച്ചത്. അയാൾ അടുത്ത് നിന്ന് പറയുകയാണ്, രാജകുമാരി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അത്രയും പ്രായമുള്ള ഒരാളാണ്. അത് ഈ രംഗം ഓർത്തുകൊണ്ട് അയാൾ അന്നേരം ഒരു ഓർമ്മ വരികയതാണ്. അപ്പോൾ അത് ആളുകളുടെ ഹൃദയത്തിൽ, ഈ പറയത് 2 വർഷമായേ ഉള്ളൂ ഈ സംഭവം നടന്നിട്ട്, ഹൃദയത്തിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നു അന്നത്തെ എൻ്റെ അവതരണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഏതാണ്ട് എത്ര സ്റ്റേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും ഈ ബാലികാലസഖിയൊക്കെ? ഇതൊക്കെ ഒരു 14,000 വേദികൾ അവതരിപ്പിച്ചിട്ടാണ് ബാലികാലസഖി. അന്ന് പ്രത്യേകിച്ചും അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക് കഥാപ്രസംഗം കടന്നിരുന്നു. വേറെ ആളുകൾ പറയുന്നുണ്ട് ആ കഥ. പക്ഷെ മലബാർ ഏരിയയിൽ ഈ കഥയും കൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഒരു സഹർഷം സ്വാഗതം ലഭിച്ചു. അത് അവരുടെ വൃത്തങ്ങളിലാണ്. ധാരാളം പരിപാടികൾ അവർ ഈ ടിക്കറ്റ് വെച്ചും ബാസ് വെച്ചും കടത്തുകയും. നിലമ്പൂർ ഒരിക്കലും ഇങ്ങനെ ഒരു സ്കൂളിൽ പരിപാടി അവർ അറേഞ്ച് ചെയ്തു.
ഞാനവിടെ പരിപാടി നടത്താൻ ചെന്നപ്പോൾ ആ സ്കൂളിൻ്റെ ഒത്ത നടുക്ക് ഒരു സ്ക്രീൻ ഒരു തുണി കെട്ടിയിട്ടുണ്ട് മറ മുമ്പിലെല്ലാം ആണുങ്ങളിരിക്കുകയാണ്. അദ്ദേഹം കൊണ്ട് തുടങ്ങിയപ്പോഴേ ആ മറയ്ക്ക് പിമ്പിൽ ചിരി, പെണ്ണുങ്ങളുടെ ചിരി. ഞാൻ വിചാരിച്ചു ഇതെന്താണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് പെൺകുട്ടികളെല്ലാം പുറകിലിരിക്കുകയാണ്, അവർ ചിരിക്കുന്നുവെന്ന്. കാരണം അവർക്കും ഇഷ്ടമാണ് ബാല്യകാല സഹി അല്ലെ കഥ. ആ സുഹൃ അവർ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഈ ഒരു തലമുറ ഇതിനെ ഒരുപാട് വളർത്തി, ഒരു തലമുറ ഇത് ഒരുപാട് ജനകീയവത്കരിച്ചു, പിന്നെ ഇപ്പോഴും ആ തലമുറയിൽ തന്നെ ഒതുങ്ങുകയാണത്. പുതിയ ആളുകൾ അതിനകത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം അതിന്. മധ്യവയസ്കരായ അതിനു മുമ്പ് അതിന് അതുപോലെ അതുപോലുള്ള വരും ധാരാളം പേര് ഇപ്പോഴും. പുതിയ തലമുറയിൽ ചെറുപ്പക്കാർ വളരെ കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സാറേ ഞങ്ങൾക്കിത് അറിയാൻ പാടില്ലായിരുന്നു, അതെ ഈ മാധ്യമം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ അവിടെ ശില്പശാലയൊക്കെ നടന്നപ്പോ എന്റെ അനുഭവം പറയുന്നു വരും. എന്നാലും അത് വീണ്ടും വളരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിന് കൂടുതൽ കൂടുതൽ പോപ്പുലാരിറ്റിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഥാപ്രസംഗ രംഗത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു കഥികനാണ് ഇതിൽ പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീ ചേർത്തല ബാലചന്ദ്രൻ. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. ശ്രീ ബാലചന്ദ്രൻ കഥാപ്രസംഗ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്, കഥാപ്രസംഗ കലാസംഘടനയുടെ സെക്രട്ടറിയുമാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ ഓടുന്നത് ഒരു കഥാപ്രസംഗ വേദിയിലേക്കാണെന്ന് എനിക്കറിയാം. 8:30 അപ്പോൾ ഇന്നും ഇതിൻ്റെ ഒരു വേദിയിൽ തിരക്കോട് നിൽക്കുന്ന ഒരു കലാകാരനാണ്, ഞങ്ങളെല്ലാം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ സംഭവിക്കുന്നു. അതെ, ഇതിന് ശ്രീ ബാലേന്ദ്രന് വേറൊരു പാരമ്പര്യം കൂടിയുണ്ട് ഈ രംഗത്തേക്ക് വരാൻ, അല്ലേ? എനിക്കറിയാം, അതൊന്ന് പറയണം അമ്മയെ പറ്റി. ഒന്ന്, എൻ്റെ അമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ അരികഥക്കാരി എന്ന് പറയാം. അന്നൊക്കെ സ്ത്രീകളിങ്ങനെ കലാരംഗത്തേക്ക് വരാൻ മടിക്കുന്ന കാലം. എൻ്റെ അച്ഛനോട് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അദ്ദേഹം കലാസ്നേഹിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടൊരു കുടുംബത്തിലൊരു കലാകാരിയെ എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചത്. തമിഴ്നാട്ടിൽ പോയാണ് അരികത്ത പഠിച്ചത്. അന്ന് ശ്രുതി ബന്ധമായിട്ടേ സംസാരിക്കണോ, ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് തമിഴ്നാട്ടിലെ. ആ തമിഴിലെ സ്വഭാവം നമ്മളെ ഇന്നത്തെ കഥയായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ രാമ്പാനി എന്നേ ചൊല്ലടാ, അവൻ ചൊല്ലനാർ അവൻ എപ്പടി വന്നാർ, അവൻ കാലേ വന്നു വിട്ടാ, അവൻ എന്ന് ചൊന്നാർ അവൻ ചൊന്നത് കേൾക്കണുമാ. ഈ ഒരു സംഗീതാത്മകമാണ് മുഴുവൻ. അത് നല്ലവണ്ണം സംഗീത പരിചയമുള്ളവർക്ക് മാത്രം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, ഇപ്പം ശ്രുതി ബന്ധമാണ്, സംഗീതമാണ് സംസാര രീതി പോലും. രാഗത്തിലാണ് സംസാരിക്കുന്നത്, രാഗത്തിൽ. പക്ഷെ നമ്മൾ ആ രീതിയിൽ ഇന്ന് നമുക്ക് നടക്കില്ല. അപ്പം അമ്മ 34 തുടങ്ങി. ഓ ശരി. അരികഥ അമ്മ അത് വളരെ പ്രസിദ്ധമായി. അമ്മ വളരെ കാലം റേഡിയോയിലും അതുപോലെ അമ്മയ്ക്ക് അംഗീകാരം കൊടുത്തതെല്ലാം തമിഴ്നാടും കർണാടകയാണ്. അന്ന് നമുക്കിതുപോലെ അക്കാദമികളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ശ്രീമതി ചേർത്തല ഭവാനി അമ്മ. അതെ, അമ്മ അരികഥ തമിഴ്. പിന്നെ 1947 കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ എങ്കിലും അരികഥ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഭഗവത്ഗീതയെപ്പറ്റി, ഭഗവത്ദൂത്, അയ്യപ്പൻ ചരിത്രം, മാർക്കണ്ഡേയ ചരിതം, മഗ്ദലന മറിയം, അങ്ങനെയുള്ള കഥകളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അമ്മ കഥ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ ബാലചന്ദ്രൻ? ഞാൻ അന്ന് റേഡിയോയിൽ കേൾക്കാറുണ്ട്. മനസ്സിൽ ഇന്നത്തെ ടൈപ്പല്ല, വ്യത്യാസമുണ്ട്. ഇപ്പോൾ അന്നത്തെ അയ്യോ തമ്പുരാനെ തന്നാലും അടിയെന്ന് പയ്യൊട്ട് ശമിപ്പിക്കാൻ കുറച്ചു കരിക്കാടി എരിയും വിശപ്പിൽ ഞാൻ മരിക്കുന്നതിൽ മുന്നം ഉരിയ കഞ്ഞിവെള്ളം തരണേ തമ്പുരാനേ. ഈ ഒരു സ്റ്റൈലിലേ അവർ പോകുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനെ പാടി നിൽക്കാനും ആവില്ല, പുതിയ തലമുറ അത് സുഖിച്ചൊന്നും വരില്ല. അതാണ് പഴയ തമിഴും. അമ്മ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നുകൊണ്ട് ആ സ്വഭാവത്തിൽ ഗ്രാമിൽ സാറിനൊക്കെ നല്ലവണ്ണം അറിയാതെ അവരൊക്കെ എന്നെയൊക്കെ കുള്ളി കേട്ട് കാണും. ശ്രീ ബാലചന്ദ്രൻ എന്നാണ്, എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്? ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 68 64 65 കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു.
അപ്പോൾ അന്ന് മുതൽ സിനിമ ഒരു കമ്പമാണ്. അപ്പോൾ സിനിമയിലൊന്ന് പാടണമെന്ന് വിചാരിച്ചാണ് തമിഴ്നാട്ടിൽ പോയത്. അന്ന് തമിഴ്നാട്ടിൽ പോയി രണ്ട് മൂന്ന് പാട്ട് ഞാൻ മാസ്റ്റർ അന്ന് ചിദംബരനാഥിൻ്റെ കീഴിൽ അന്ന് ഞാൻ വയലിൻ പഠിച്ചു, വീണ പഠിച്ചു, മൃദംഗം പഠിച്ചു. അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പാട്ടും റെക്കോർഡ് ചെയ്തു. ഏത് പാട്ടായിരുന്നു, ഏത് സിനിമ? അതൊന്നും ഓർമ്മയില്ല. സിനിമയ്ക്കല്ല, പേഴ്സണൽ, നമ്മൾ കാണിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് ചേർന്ന് അങ്ങനൊരു സിനിമ എടുക്കുന്നു, അങ്ങനൊരു ചാൻസ് വരുമെന്ന് പറഞ്ഞാൽ പുറകെ പോയി. പക്ഷേ അദ്ദേഹം ചീറ്റ് ചെയ്യായിരുന്നു. ഓർക്കസ്ട്രയെല്ലാം റിഹേഴ്സലൊക്കെ എടുത്ത് വാഹിനി സ്റ്റുഡിയോയിലോ അവിടെയാണ് ഞാൻ ഓർക്കുന്നു, അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഈ മനുഷ്യനെ അബ്സ്കോണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് പണം കൊടുക്കാനുള്ള ബാധ്യത അവരുടെ സന്തതമായിട്ട് എപ്പോഴും കൂടെ നടക്കുന്ന ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാധ്യത പോലെ തോന്നി. ഞാൻ ഉടനെ എൻ്റെ സഹോദരി അവിടെ പ്രൊഫസറാണ്, അവരുടെ ഒക്കെ മേടിച്ചുകൊണ്ട് പണം കൊടുത്തു. ആ പണം ഞാൻ എടുത്തു സ്വന്തമായിട്ട്. അന്ന് കർണാടക ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്ന കാലമാണ്. അത് 1968 68 ഞാൻ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഞാനൊരു നിർമ്മാതായി. പിന്നീട് വീട്ടിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ പണ്ട് മുതലേ ഗാനമേളയ്ക്ക് പോയി പാടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കണം, കുറച്ച് പണം എൻ്റെ ഒക്കെ ചോദിച്ചു. വീട്ടിൽ ചോദിക്കാനും വയ്യ, ഒരുപാട് നശിപ്പിച്ചേച്ചിരിക്കുക. അപ്പോൾ സമ്പന്നൻ എന്നുള്ള ധാരണയിൽ അവർ കൂടുതൽ തുക എഴുതുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു എന്തൊരു ഒരു കഥാപുസ്തകമല്ല ഞാൻ നടത്തല്ലോ, അങ്ങനെ ഒരു കഥാപുസ്തകം പറയണം എന്ന് അമ്മയോട് ഇന്ന് പറഞ്ഞു. അതൊന്നും പറയാനൊക്കില്ല, വലിയ പാടാണ്. അപ്പോൾ നിനക്കിനി 8 ദിവസമേ ഉള്ളൂ, എങ്ങനെ പഠിക്കും? ഞാൻ പറയാം, കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാര്യയോട് വരക്കിടാൻ ആരെങ്കിലും കാണാപ്പാടം പഠിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഒരു പുസ്തകം കുളി കഴിഞ്ഞ് വന്നൊരു പുസ്തകം എടുത്തുകൊണ്ടാണ് ഞാൻ. അപ്പം അമ്മയുടെ ഒരുപാട് തമിഴാണ്, അതിൽ മലയാളം ഭാഗത്ത് നിന്ന് ഒരു ഏറ്റവും കനം കുറഞ്ഞ ഒരു പുസ്തകം എടുത്തോളൂ, അത് ഭീഷ്മർ എന്നൊരു പുരാണ കഥയാണ്. അപ്പോൾ ഇച്ഛാമൃത്യു വരം കിട്ടിയ ആളാണ്, ആഗ്രഹിക്കുമ്പോഴേ നിർത്തുള്ളൂ, പക്ഷെ ഒരുപാട് ദുഃഖം അനുഭവിക്കും. ഏതായാലും ആ ഭീഷ്മർ എന്ന കഥ 9-ാം ദിവസം ഞാൻ അവതരിപ്പിച്ചു. അന്നുമുതൽ ഇന്ന് വരെ ഇപ്പോൾ എപ്പോഴും ഗതാഗത സാറിനോട് പറയും, എനിക്കൊരു കടിഞ്ഞാണില്ല, കാരണം എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു കഥയാണ്. നമ്മൾ ഇങ്ങനെ അന്ന് വേഗത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നുകൊണ്ട് അവതരിപ്പിക്കുന്നു, ആ രീതി ഇന്നും തുടർന്ന് വരുന്നു. അതുകൊണ്ടാണ് 34 വർഷം കൊണ്ട് ഞാൻ അതിൻ്റെ 40-ഓളം പുരാണ കഥകൾ ഞാൻ അവതരിപ്പിക്കുന്നു. പുരാണമാണ് കൂടുതലും, പേരിനൊന്ന് 2 സാമൂഹ്യ കഥയുണ്ടെന്നുള്ളതേ കവിഞ്ഞ് ഇന്നും പുരാണം തന്നെ പറയുന്നു. പാട്ടുകൾ പിന്നെ ഈരടി പാട്ടുകൾ കുറവാണ്, ഞങ്ങളുടെ പുരാണത്തിലെ ഈരടി പാട്ട് അത്ര ശോഭിക്കില്ല, അതുകൊണ്ട് അല്പം നല്ല ഒരു ഭേദപ്പെട്ട വിധത്തിൽ പാടാനൊക്കെ ഉള്ളു. എനിക്കൊരു പുരാണ കഥയിലൊരു പാട്ട് പാടി കേൾപ്പിച്ചു. എന്ത് കരഞ്ഞു തളർന്നു കൾ തിണ്ണയിൽ തന്നിഴൽ പാടി മിഴിനട്ടിരിക്കുന്നു, എന്ത് കരഞ്ഞു തളർന്നു കൾ തിണ്ണയിൽ തന്നിഴൽ പാടി മിഴിനട്ടിരിക്കുന്നു, പാഞ്ചാലിതൻ ആനവാക്കുകൾ കേട്ടതോ അഞ്ചാതെ ദിവസ്ത്രയെ നോക്കി ഞാൻ നിന്നതു, പാഞ്ചാലിതൻ ശാപവാക്കുകൾ കേട്ടതോ അഞ്ചാതെ ദിവസ്ത്രയെ നോക്കി ഞാൻ നിന്നതു, എന്ത് കരഞ്ഞു തളർന്നു കൽ തിണ്ണയിൽ തന്നിഴൽ പാടി മിഴിനട്ടിരിക്കുന്നു. പുരാണത്തിലാകുമ്പോൾ ആ വിധത്തിൽ നമുക്ക് പാടാൻ അതാണ് സുഖം, അങ്ങനെ തോന്നുന്നു. എന്തേ നോക്കിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്തേ മിഴിനട്ടിരിക്കുന്നു എന്ന് തന്നെ. ദുര്യോധനൻ വന്ന് താൻ ദ്രൗപദിയുടെ ഉടുവസ്ത്രം ഉരിഞ്ഞു എന്ന് പറയുകയാണ്. ഞാൻ പ്രതികാരം ചെയ്തു അവനോട്, ഞാൻ അവൾ ഞാൻ ആ സ്ഥലത്ത് വെച്ച് കാൽവഴുതി വീണ് വെള്ളത്തിൽ വീണപ്പോൾ എൻ്റെ ഉടുവസ്ത്രമെല്ലാം അഴിഞ്ഞ് എൻ്റെ കിരീടവുമെല്ലാം തകർന്ന് ഞാൻ മുകളിലേക്ക് പാടുപെട്ട് കയറി വരുമ്പോൾ എൻ്റെ ബന്ധുക്കൾ, ഗുരുക്കന്മാർ, ആചാര്യന്മാർ, പുരോഹിതന്മാർ, എൻ്റെ പരിചാരകർ മുഴുവൻ അപ്പരപ്പോടെ മഹാരാജാവ് പറ്റിയ ഈ ദുഃഖത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ മുകളിലൊരു അഭിസാരികെപ്പോലെ വലങ്കാലിൻ്റെ തുട വ്യക്തമായി കാണിച്ച് മാതകത്വം വഴിയുന്ന അവയം ഒന്ന് തുള്ളിച്ച് കാണിച്ചവൾ ആ തുടമേൽ താളയിട്ട് എൻ്റെ വീഴ്ച കണ്ടിച്ചിരിക്കുന്നു. ഞാൻ സഹിച്ചില്ല എന്നാണ് ഭാനുമതിയോട് പറയുകയാണ്. അതിനുശേഷം ഞാൻ പ്രതികാരം ചെയ്യാനുള്ള കൊതിയാണ്. ആ പ്രതികാരം ചെയ്യിച്ച് വരിക, ഭാനു, ഭാനു, ഞാൻ ചെയ്തു, ഞാൻ പരാജയപ്പെടുത്തി, അവൾ പൊട്ടിക്കരയുന്നു ഞാൻ കണ്ടു. ആ നീ എന്തിങ്ങനെ കരയുന്നേ? നീ കാര്യങ്ങൾക്കു, ഞാൻ വിജയിച്ചു വരുമ്പോൾ എന്തേ കരഞ്ഞു തളർന്നു കൽ തിണ്ണയിൽ തന്നിഴൽ പാടി മിഴി നട്ടിരിക്കുന്നു, പാഞ്ചാലിതൻ
ശാപവാക്കുകൾ കേട്ടതോ അഞ്ചാതെ വിവസ്ത്രയെ നോക്കി ഞാൻ നിന്നതോ എന്തേ കരഞ്ഞു തളർന്നു പിന്നയിൽ അവിടെ നോക്കത്. പക്ഷേ കഥ സ്റ്റേജിലാവുമ്പോൾ നമുക്ക് സ്വന്തം ഭാഷയും ആ സമയത്തുള്ള വികാരമായതുകൊണ്ട് നമുക്ക് നിന്ന് ചലിച്ച് അഭിനയിച്ച് പറയാൻ കഴിയും. ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ എപ്പോഴും ഉള്ള സുഖത, കുട്ടികൾ പുതിയ തലമുറ ശ്രേഷ്ഠമായ കഥ പഠിക്കണം, നല്ല രീതിയിൽ അവതരിപ്പിക്കണം, നല്ല പരക്ക വായന വേണം. വിഭവങ്ങളുള്ളവനെ വിളമ്പാനാവും. നല്ലോണം ഇത്ര മലയാളത്തിൻ്റെ മധുരം സൂക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു കലാവിഭാഗമില്ല. അതെ, കഥ പറയാം, പാട്ടുപാടാം, എല്ലാം, കഥാപാത്രമാവാം, അഭിനയിക്കാം, അല്ല മാത്രമല്ല പൗരാണികമായ സത്തകൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നല്ല മലയാളം തന്നെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് വേറെ ഏത് കലയ്ക്കാണ് അത് വേണ്ടി വരിക? വീണ്ടും ഇത് കേട്ട ആവേശം കൊണ്ട് ഒരുപാട് പേര് ഈ ഒരു കലാരംഗത്തേക്ക് വരട്ടെയെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ കഥാപ്രസംഗം നന്നായിട്ട് തന്നെ വരണം, എന്നും ഈ വേദിയിൽ നിറഞ്ഞുണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ ആശംസകൾ. നന്ദി സാർ. പല രംഗത്തും എന്നതുപോലെ ഈ കഥാപ്രസംഗ രംഗത്തും കൂടുതൽ കാഥികന്മാരാണ് നമുക്കുള്ളത് അല്ലേ? പുരുഷന്മാരാണ് കൂടുതലും ഈ രംഗത്ത് ആധിപത്യമുള്ളത്. നമുക്ക് കാഥികന്മാരുടെ പേരാണ് കൂടുതൽ ഓർമ്മ വരുന്നത്. സ്ത്രീകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ ഈ രംഗത്ത് ശോഭിച്ചിട്ടുള്ളവർ. അതിൽ പ്രഗത്ഭയാണ് ശ്രീമതി വെളിനല്ലൂർ വസന്തകുമാരി. ഞാൻ ശ്രീമതി വസന്തകുമാരിയെ ഈ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചു കൊള്ളട്ടെ. എങ്ങനെയാണ് ഈ കഥാപ്രസംഗ ഒരു ആ ഒരു കലാരൂപം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഈ കലാരൂപം തിരഞ്ഞെടുക്കാനുള്ള കാരണം, കുട്ടിക്കാലത്ത് ഒരു 7 വയസ്സുള്ളപ്പോൾ ശ്രീ കെ കെ വാദ്യാരയുടെ കഥാപ്രസംഗം ഹരികഥ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അമ്മയുടെ അമ്മയുമായിട്ട് പോയി ഇത് കേൾക്കുക, അമ്മയുടെ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നൊരു കഥ കേട്ടു. അന്ന് അതിൽ അദ്ദേഹം പാടിയ വരി രണ്ട് വരി മാത്രമേ ഓർമ്മയുള്ളൂ, ഈ നല്ല മണ്ണിലല്ലോ പൂമുല്ല പൂത്തുറങ്ങി. അപ്പോൾ ഇതിങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഇതുപോലെ അദ്ദേഹത്തെ പോലെ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ രൂപവും ഭാവവും പ്രായമുള്ള നല്ല നിറച്ച മുടിയും ഖദർ ജുബ്ബയും നീലക്കരയുള്ള മുണ്ടും അതുപോലെ തന്നെ തോളിൽ ഷാളും ഒക്കെ ഉണ്ടായിരുന്നു. ആ രൂപം എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. പിന്നീടൊരു 1 വർഷത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകള് ശ്രീമതി പത്മകുമാരി, പത്മകുമാരി എന്നല്ല യഥാർത്ഥത്തിൽ പേര്, തൃശ്ശൂരിൽ ആകാശവാണി നിലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീരാമകൃഷ്ണൻ നായരെന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്, സഹോദരിയുടെ മകള്. അപ്പോൾ അവർ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഈ കോളേജ് അടയ്ക്കുന്ന സമയത്ത് വീട്ടിൽ വരികയും അവർ ഹരികഥ പഠിച്ചിട്ടുള്ളവരാണ്. ശ്രീ അയ്യപ്പൻ എന്ന കഥ ഈ കൊച്ചുകുട്ടിയായി എന്നെ ഇത് പറഞ്ഞു കേൾപ്പിക്കുകയും എനിക്കിതിനോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ വീട്ടിൽ കഴിയുന്ന ഈ സമയം കൊണ്ട് ഞാൻ ഈ കഥ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു. അതൊക്കെ കൊച്ചുകുട്ടിയായി ഞാൻ എഴുതി പഠിക്കാതെ തന്നെ കാണാപ്പാഠമായി. അപ്പോൾ ഒരു കേട്ട് തന്നെ പഠിച്ചു 2.5 മണിക്കൂറുള്ള ഈ കഥ. അത് പറയിക്കുകയും അവർ പറഞ്ഞു തരികയും ഞാൻ കേട്ട് പഠിക്കുകയും പിന്നെ അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞും കേട്ടും ഇതങ്ങ് ഹൃദയസ്ഥമാക്കിയ ഒരു അനുഭവമാണുള്ളത്. അത് തമിഴായിരുന്നു? അല്ല അല്ല, മലയാളം തന്നെയാണ്. ശ്രീ അയ്യപ്പൻ എന്ന കഥ മലയാളത്തിൽ തന്നെ. അന്ന് വലിയ പാട്ടൊന്നും അതിനകത്തില്ല, വിരുത്തമായിട്ടുള്ള കൂടുതൽ പാട്ട് ഉണ്ടായിരുന്നില്ല, വലിയ ട്യൂണോ ഉണ്ടായിരുന്നില്ല. കാരണം ഈ കഥ എഴുതിയ ആൾ ശ്രീ മണ്ണടി കെ സി കുറുപ്പ് എന്ന് പറയാം. അദ്ദേഹം കൂടുതൽ പാട്ടുമായിട്ട് ബന്ധമുള്ള ആളല്ല, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് വലിയ ട്യൂണൊന്നും അതിനകത്തില്ല. ഇത് പഠിക്കാനൊരു രസമായിട്ട് തോന്നി പഠിച്ചു. 9-ാമത്തെ വയസ്സിൽ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ചത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു മകരമാസം 1-ാം തീയതി സന്ധ്യയോടടുത്ത സമയത്ത് 9 വയസ്സുള്ള ഞാൻ ഈ കഥ പറയുകയായിരുന്നു 2.5 മണിക്കൂർ സമയം. അപ്പോൾ എല്ലാവർക്കും അത് അത്ഭുതമായിട്ട് തോന്നി. ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ 8 വയസ്സായപ്പോഴേ ഇത് ഹൃദയസ്ഥമായി അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. തുടർന്ന് ഇതിനെ കഥാപ്രസംഗം പഠിപ്പിക്കണം എന്ന് നാട്ടുകാരെല്ലാവരും പറയുകയും കഥാപ്രസംഗം അന്നായിട്ടില്ല, ഹരികഥയാണ് വീണ്ടും തുടരുന്നത്. ശാകുന്തളം, ഭക്തകുചേല, ഭക്തധ്രുവൻ, ഈ കഥകളൊക്കെ ഞാൻ അവതരിപ്പിച്ചു. എല്ലാം പുരാണ കഥകളായിരുന്നു. പിന്നീട് ഈ ആദ്യത്തെ കഥയ്ക്ക് ശേഷം ശ്രീ മണ്ണടി കുറുപ്പ് സാറിനെ തന്നെ, കെ സി കുറുപ്പിനെ തന്നെ വിളിച്ച് മറ്റ് കഥകൾ തയ്യാറാക്കി തന്ന അദ്ദേഹം. പിന്നീടൊരു 14 വയസ്സ് മുതൽ ശ്രീ പരവൂർ രാമേന്ദ്രൻ, അതെൻ്റെ ഭർത്താവാണ്, അദ്ദേഹം തന്നെ ഒരു ചരിത്രകഥ
കഥാപ്രസംഗ രൂപത്തിൽ തയ്യാറാക്കി തന്നു. അതാണ് കുത്തുവിളക്ക് എന്ന് പറയുന്ന കഥ. അന്നത്തെ ഈ ഹരികഥ അവതരിപ്പിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ട്യൂണുകൾ കുറേ സിനിമാ മോഡലിലുള്ള സിനിമാ പാട്ടിൻ്റെ മോഡലിലുള്ള ട്യൂണുകളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും, നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും, നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. കളിക്കുന്ന നിൻ കവിളിൽ സ്നേഹവായ്പിൽ തുളുമ്പി തുടിക്കുന്നൊരായിരം ഉമ്മ തരും. കളിക്കുന്ന നിൻ കവിളിൽ സ്നേഹവായ്പിൽ തുളുമ്പി തുടിക്കുന്നൊരായിരം ഉമ്മ തരും. ഒരിക്കൽ വരും അച്ഛൻ ഒരിക്കൽ വരും, നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. അതിൽ അന്ന് വളരെ ശ്രദ്ധേയമായ വരികളും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന വരികളുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി നല്ല വരികൾ. ചന്തത്തിൽ വാർമുടി കെട്ടി കുടമുല്ലപ്പൂവും ചൂടി ചന്ദനപ്പൊട്ടും തൊട്ട് ലക്ഷ്മിക്കുട്ടി പോയി അമ്പലത്തിരുമുറ്റത്ത് കൂട്ടരുമുട്ട്. ചന്തത്തിൽ വാർമുടി കെട്ടി കുടമുല്ലപ്പൂവും ചൂടി ചന്ദനപ്പൊട്ടും തൊട്ട് ലക്ഷ്മിക്കുട്ടി പോയി അമ്പലത്തിരുമുറ്റത്ത് കൂട്ടരുമുത്ത്. അന്തിമേഘവാനിൽ ചിന്തും സിന്ദൂരം പോലെ ഇന്ദ്രലോകവനിയിൽ പൂത്ത മന്ദാരം പോലെ. അന്തിമേഘവാനിൽ ചിന്തും സിന്ദൂരം പോലെ ഇന്ദ്രലോകവനിയിൽ പൂത്ത മന്ദാരം പോലെ. ഇന്ദുലേഖ പോലെ ഗന്ധമുല്ല പോലെ അന്ന് കഥാപ്രസംഗ രംഗത്ത് അത്തരം വരികൾ എഴുതുകയും അത് വേദികളിൽ അവതരിപ്പിക്കുക അത് ആ രീതിയിലുള്ള അവതരണമൊന്നും വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വരികൾ തന്നെ ഓമർ എന്നൊരു ശില്പി പണ്ട് സമർഖണ്ഡിൽ ഹോമിച്ച പള്ളിയുടെ കഥയല്ല. ഓമർ എന്നൊരു ശില്പി പണ്ട് സമർഖണ്ഡിൽ ഹോമിച്ച പള്ളിയുടെ കഥയല്ല. ഷാജഹാനാഗ്രയിൽ കാമുകിക്കായി ചുമച്ച താജ്മഹലിൻ്റെ കഥയല്ല. ഷാജഹാനാഗ്രയിൽ കാമുകിക്കായി ചുമച്ച താജ്മഹലിൻ്റെ കഥയല്ല. പേർഷ്യതൻ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളും ശാശ്വത സ്നേഹത്തിൻ്റെ കഥയല്ല. പേർഷ്യതൻ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളും ശാശ്വത സ്നേഹത്തിൻ്റെ കഥയല്ല. ഈന്തപ്പന ചുവട്ടിൽ നർമ്മസല്ലാപം ചെയ്ത സുന്ദരി ലൈലയുടെ കഥയല്ല. പിന്നെ കഥ ഏതാണെന്ന് വെച്ചാൽ മലനാടിൻ്റെ രോമാഞ്ചങ്ങൾ മലയാളത്തിൻ ഗദ്ഗദങ്ങൾ മധ്യ കേരള മണ്ണിലുയരും വരികളാണ്. അന്നത് പ്രത്യേകതയുള്ള വരികളാണ്. ചരിത്ര കഥകളും അല്ലെങ്കിൽ പുരാണ കഥകളും അല്ലാതെ ഈ സാമൂഹ്യ പ്രസക്തിയുള്ള ഹൂഗ്ലിയുടെ തീരം കൽക്കട്ടയിൽ നടക്കുന്ന ഹൂഗ്ലി എന്ന് പറയുന്നത് തന്നെ കൽക്കട്ടയിലെ നദിയുടെ പേരാണ്. പിന്നെ തുംഗഭദ്ര എന്ന് പറഞ്ഞൊരു നദിയുടെ പേരുണ്ട്. അത് അവതരിപ്പിച്ചിട്ടുണ്ട്, ആ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഫുലാൻ ദേവി, പിന്നെ മനസ്സ് ബംഗാളി നോവലാണ്. ഈ ഫുലാൻദേവി ഫുലാൻദേവിയുടെ കഥ തന്നെ. അതെ. പിന്നെ മോക്ഷം എന്ന് പറയുന്ന ആ പേരിൽ കൊള്ളക്കാരുടെ ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ട് ജംഗ്പാൽക്കാട്ടിലെ. അത് അതിന് മുമ്പാണ്. ഫുലാൻദേവിയുടെ ജീവിതകഥ തന്നെ കഥാപ്രസംഗമാക്കി ഇപ്പോൾ പറയാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 2 വർഷം മുമ്പേ തയ്യാറാക്കി വെച്ചതാണ്.
ഏതായാലും വന്നതിനും പങ്കെടുത്തതിനും വളരെ നന്ദി. നന്നായിട്ട് പാടുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. വലിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്ത അതിഥി. ഞാൻ പേര് പറയാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ശ്രീ വസന്ത് കുമാർ സാംബശിവൻ. അച്ഛൻ്റെ കഥാപ്രസംഗങ്ങൾ ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം കേട്ടിട്ടുള്ള കഥാപ്രസംഗവും ശ്രീ സാംബശിവൻ്റേതാണ്, പുള്ളിമാൻ എന്ന് പറയുന്ന കഥയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു കഥാപ്രസംഗം കേൾക്കുന്നത്. പിന്നീട് കിടാമംഗന സാറിൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്, ശ്രീ കൊല്ലം ബാബുവിൻ്റെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. എപ്പോഴും അച്ഛൻ്റെ കഥാപ്രസംഗത്തിന് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നല്ലോ അല്ലേ, കാസറ്റുകളിലൂടെയും ഒക്കെ ഒരുപാട് കഥകൾ. അപ്പോൾ ഏതായാലും മകനും ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വരിക എന്ന് പറയുന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. കോളേജ് ലെക്ചറാണ് ഇപ്പോൾ അല്ലേ? ഞാൻ കോളേജ് ലെക്ചറർ, കൊല്ലം എസ് എൻ കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ ശരിക്കും കഥ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? ഇല്ല, അച്ഛൻ കഥ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ വളരെ യാദർശികമായിട്ടാണ് കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ ഞങ്ങളാരെങ്കിലും ഈ രംഗത്തേക്ക് വരണ്ടെന്ന് കൂടെ കൂടെ പറയുന്ന ഒരാളായിരുന്നു. കാരണം അച്ഛൻ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരാവശ്യ നിമിത്തമാണ് കഥാപ്രസംഗം തുടങ്ങുന്നത്. അദ്ദേഹം കുട്ടിക്കാലത്ത് നിർദ്ധനനായിരുന്നു. കുടുംബം ഒരു വലിയ തകർച്ചയിൽ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം കൗമാരപ്രായത്തിലെത്തുന്നത്. അപ്പോൾ തുടർന്ന് 10-ാം ക്ലാസ് പാസ്സായി തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് കൈ പണമില്ല, വീട്ടിൽ അതിനുള്ള പാങ്ങില്ല. അപ്പോൾ എന്താ മാർഗമെന്ന് ആലോചിച്ചു, പണം ഉണ്ടാക്കി പഠിക്കണം, പഠിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഈ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. അതുമാത്രമല്ല, കഥാപ്രസംഗം ചെറിയ തോതിൽ ചെയ്ത് ഒന്ന് രണ്ട് അനുഭവങ്ങൾ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ രംഗത്തേക്ക് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം ONV കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനായിരുന്നു, ചവറയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു സദസ്സിൽ ആദ്യമായിട്ട് അദ്ദേഹം കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തുടക്കം ഇതായിരുന്നു: കലാശാല വിദ്യാഭ്യാസം നടത്താൻ എനിക്ക് കലശലായ മോഹം, ഞാനൊരു കഥ പറയാം, പകരം നിങ്ങൾ എനിക്ക് പണം തരും. അന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി തുടങ്ങിയതാണ്. അത്യാവശ്യം എന്ന് ചോദിച്ചാൽ കാറിൽ പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പഠിക്കാൻ പൈസയില്ല, ഞാൻ നാട്ടുകാരോട് പറഞ്ഞു ഞാൻ കഥാപ്രസംഗം നടത്താൻ ചെറു കാശ് വരുമെങ്കിൽ എനിക്ക് കാറിൽ പഠിക്കണം. സകല സുഖകുല വിമല തിലകിതകളെ സാരസ്യ പീയൂഷ സാര അച്ഛൻ വളരെ സുദീർഘമായ ഏതാണ്ട് 50 കൊല്ലത്തോളം ഈ രംഗത്ത് പ്രശോഭിച്ചു നിന്നിരുന്ന ആളാണ്. അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അച്ഛൻ കരുതിയത് ഞങ്ങൾ അച്ഛനേക്കാൾ നന്നായിട്ട് പഠിച്ചു മിടുക്കന്മാരാവണം, കഥാപ്രസംഗ രംഗത്തേക്ക് വരണ്ട, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ഇത് വളരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെല്ലുന്നത് പോലും അദ്ദേഹം വിലക്കിയിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഒളിച്ചു പോയിരുന്നു കേൾക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ഞാനാണ്. ഏതായാലും ഞങ്ങൾ 4 ആൺമക്കളും പിന്നെ വളരെ വൈകി ഞങ്ങൾക്കൊരു സഹോദരി ഉണ്ടായി. ഞങ്ങൾ 5 മക്കളും ഇതിനോട് താല്പര്യമുള്ളവർ തന്നെയായി. മെച്യൂറായി കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം വിലക്കൊന്നുമില്ല. കഥാപ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനൊക്കെ വലിയ സ്വാതന്ത്ര്യം തരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു 12 വർഷം കോളേജ് സർവീസ് ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കോഴ്സുണ്ടല്ലോ, ജോസഫ് കൈമപ്പറമ്പനും മറ്റും ആരംഭിച്ച കോഴ്സ്, ആ കോഴ്സിൽ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ താല്പര്യമെടുത്ത് അച്ഛൻ അതിൽ പങ്കെടുക്കുമായിരുന്നു. എത്ര തിരക്കുണ്ടായാലും എത്ര ദൂരെ പ്രോഗ്രാം ഉണ്ടായാലും ആ സമയം ത്യാഗം ചെയ്തിട്ട് ഈ കോഴ്സിന് വന്ന് പഠിപ്പിച്ചിട്ട് അച്ഛൻ ധൃതിപ്പെട്ട് അവിടെ എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അസുഖമായിരുന്ന ഘട്ടത്തിൽ പോലും അങ്ങനെ ചെയ്തു. അപ്പം ഈ താല്പര്യം കണ്ട് ഞാൻ അച്ഛനോട് ഇതിൻ്റെ ഈ പിന്നെ പ്രോഗ്രസ് എങ്ങനെയാണ്, ഈ കോഴ്സ് എങ്ങനെയാണ്, അതിൽ വരുന്ന പുതിയ വിദ്യാർത്ഥികൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇന്ന ഇന്ന ആളുകളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, കോഴ്സ് നടക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയും. എന്നാൽ ഒരു ദിവസം 95
അവസാന സമയമാണ്, 1995 അവസാന സമയം. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ശേഷമല്ല ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷം ഈ കല നിലനിർത്തത്തക്ക നിലയിൽ കോഴ്സുകളിലാരും കടന്നു വരുന്നില്ല. പെട്ടെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിനക്കൊന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്, ഞാനൊരു വിധം മോശമല്ലാതെ പാടും, പാടും. പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ കവിത എഴുതും, കവിയരങ്ങളിൽ പങ്കെടുക്കും, അപ്പോൾ പ്രഭാഷണം ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മേളിച്ച് വരുന്നതാണല്ലോ ഈ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അത് കണക്കാക്കിയായിരിക്കണം എന്നോട് ചോദിച്ചത്. ഞാനതൊരു വലിയ അത്ഭുതമായിട്ട് തമാശയായിട്ട് ഓ ഞാൻ ട്രൈ ചെയ്യാനോ, അല്ല ഞാൻ കാര്യമായിട്ട് പറയാം, നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന നിന്നെ ഇതിന് വലിച്ചിറക്കിക്കൊണ്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിലിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വലിച്ചിറക്കുന്നു എന്ന് പറയാനൊക്കില്ല, പിടിച്ചുയർത്തുന്നു എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം മഹത്തരമായൊരു കല. അച്ഛൻ വളരെ അസൂയാവഹമായ അല്ലെങ്കിൽ അന്യൂനമായ നിലയിൽ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കല, ലോകതലത്തിൽ ആരാധകരെ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ കല, അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് അവരെന്നെ കാണും. അപ്പോൾ ഞാനൊരു ഒരു ഒരു പരാജയമാകാൻ പാടില്ല. ഒരു കഥ പോലും ഈ പറഞ്ഞ സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് കഥ പറയാൻ അദ്ദേഹം പെട്ടെന്ന് പറയുമ്പോൾ എനിക്കത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. എന്തായാലും ആ സംഭാഷണം അവിടെ വെച്ച് തീർന്നു. പിന്നീട് അദ്ദേഹം 95 ഡിസംബർ മാസക്കാലത്ത് രോഗഗ്രസ്തനായി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ എന്നെ അരി വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, അതിപ്പോൾ തുടങ്ങാമെന്ന് തോന്നുന്നു, നീ അതിനെക്കുറിച്ച് ആലോചിച്ചോ. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചില്ല, ഇപ്പോൾ അതിൻ്റെ സീസൺ ആരംഭിക്കുകയാണ്, ഇപ്പോൾ ഒരു മാസം കൊണ്ട് തയ്യാറാക്കിയ ഒരു കഥയായിട്ട് നിനക്ക് രംഗത്തിറങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ശങ്കകൾ പറഞ്ഞു. വളരെ സമുന്നതമായ നിലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ഒരു അന്യൂനമായ കല, അപൂർവമായൊരു കല അച്ഛൻ്റേതായിട്ട് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് വളരെ അവിദഗ്ധമായി ഞാൻ ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ എന്തെങ്കിലും കേടുപറ്റിയാൽ അതിൻ്റെ ദോഷം അച്ഛൻ. ഇല്ലില്ല, അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ചെയ്ത കല എന്നേക്കാൾ നന്നായി ചെയ്യാൻ കഴിയുമോ എന്ന തരത്തിൽ ആലോചിക്കും. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ പോലെയാണ്. ഒരു അംഗത്തിന് ബാല്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഇക്കാര്യത്തിൽ ആത്മവിശ്വാസം പകർന്ന് തന്നത് ഈ ഡിസ്കഷനിടയിൽ ഒരാളുണ്ട്, അമ്മ. അമ്മ പറഞ്ഞു, നിനക്കതിന് കഴിയും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മനസ്സാ നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചു, അതല്ലോ അഥവാ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും ഭാഗപ്പെടുണ്ടെങ്കിൽ ഈ ഈടുറ്റ ഈ ഒരു കൃതി, ഷേക്സ്പീരിയൻ കൃതി, അതിന് ഒരു ഒരു ഉൾക്കാമ്പും കണ്ടൻറ്റും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിടിച്ച് നിൽക്കാമല്ലോ എന്നുള്ള ഒരു ഒരു കണക്കൂട്ടൽ ഞാൻ പറഞ്ഞു. ഞാൻ ഒഥല്ലോ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അച്ഛൻ വളരെ ഗൗരവത്തെ പറഞ്ഞു, ഒഥല്ലോ ട്രൈ ചെയ്യാം, പക്ഷെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അങ്ങനെ ഒഥല്ലോ ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തു. അച്ഛൻ റിഹേഴ്സലിലോ അല്ലെങ്കിൽ മറ്റ് ഞാൻ എൻ്റേതായ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അച്ഛൻ്റെ ആ ട്രാക്കിൽ തന്നെ അത് വെച്ച് അതിൻ്റെ പിന്നെ സൗണ്ട് ട്രാക്ക് വെച്ച് തന്നെ അച്ഛൻ അവതരിപ്പിക്കുന്ന ഡിറ്റോ ഫോളോ ചെയ്യാതെ അതെ എൻ്റെതായ സംഭാഷണങ്ങൾ അതിൻ്റെ കണ്ടന്റ് ഒന്ന് തന്നെ എൻ്റെ അതിൻ്റെ സീൻസ് എല്ലാം ഒന്ന് തന്നെ എൻ്റെ കോഴ്സ് എല്ലാം ഒന്ന് തന്നെ ഞാൻ തയ്യാറാക്കി പാട്ടുകളല്ലാതെ തന്നെ അങ്ങനെ തയ്യാറാക്കി ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കി. കാരണം ഇത് ഈ ഫ്ലോ ആയിട്ട് വരണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആണ് ഓർക്കസ്ട്രയുമായിട്ട് ഇണങ്ങി പ്രാക്ടീസ് ചെയ്തത്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അച്ഛൻ്റെ സാന്നിധ്യമാണ്. അതൊരു വല്ലാത്ത സങ്കോചമാണ് എനിക്ക്. അവസാനം വരെയും അതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ലേ അദ്ദേഹം മുഖാമുഖം ഇരുന്ന് ഞാൻ കഥ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് തുടങ്ങി വെക്കാം. നമുക്ക് ആ പ്രസിദ്ധമായ പാട്ട് പാടി ഇങ്ങ് തുടങ്ങാം. പാടുമാടും സുഹൽ സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ ഇങ്ങനോട് പാടി ഞാനങ്ങ് നിർത്തി. നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, തുടർന്ന് പറ. അപ്പം അച്ഛൻ പോകണം, അല്ലാതെ എനിക്ക് കഥ വരത്തില്ല. ശരി, ഞാൻ പോകാം എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാനിതെല്ലാം കഥയൊക്കെ നന്നായിട്ട് പ്രതിസ്ഥമാക്കി വച്ചിരിക്കുകയാണ്. ഞാനത് ഓർക്കസ്ട്രയോടൊപ്പം സാധാരണ
അച്ഛൻ പറയുന്നത് പോലെ കഥ പറഞ്ഞു. ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് ആദ്യത്തെ ടേക്കിൽ തന്നെ ഞാൻ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് തീർന്നപ്പോൾ അവിടെ മറഞ്ഞു നിന്ന് അച്ഛൻ ഇറങ്ങി വിളി. അപ്പോൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ഒതല്ലോ ഗ്രാസ്പ് ചെയ്തോ എന്ന്. ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആ കുറേക്കൂടെ നന്നാവാനുണ്ട്, കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുക, രംഗത്ത് അവതരിപ്പിക്കുക. അങ്ങനെ 1996 January 13 ക്ഷണിക്കപ്പെട്ട സദസ്സിൽ കൊല്ലത്ത് NGO യൂണിയൻ ഹാളിൽ ഞാനെൻ്റെ ആദ്യ കഥ അവതരിപ്പിച്ചു. അച്ഛനാണ് എന്നെ വേദിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അച്ഛൻ്റെ ഒരു ആമുഖ പ്രസംഗം ഉണ്ടായിരുന്നു, വളരെ വികാരവത്തായ ഒരു പ്രസംഗമായിരുന്നു. ഞാൻ കഴിഞ്ഞ 48 കൊല്ലക്കാലമായി ചെയ്തുകൊണ്ടിരുന്ന കഥാപ്രസംഗ കലാസേവനം എൻ്റെ മകൻ ഇനി തുടർന്ന് ചെയ്യും. എന്നെ നിങ്ങൾ കണക്കറ്റ് പ്രോത്സാഹിപ്പിച്ചു, ആ പ്രോത്സാഹനം അവനും നൽകണം. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നു, അവനിതാ കഥ പറയുന്നു. അപ്പോൾ അത് പലരുടെയും കണ്ണ് നിറച്ചു. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് അച്ഛൻ ആമുഖമായിട്ട് വെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പ്രോത്സാഹനമാണ് കിട്ടിയത്. എനിക്കറിയാം അച്ഛൻ്റെ മാസ്റ്റർ പീസ് എന്ന് പലരും പറയുന്ന ഒതല്ലോ ഞാൻ പുനരവതരിപ്പിക്കുമ്പോൾ, പുനർവചനം ചെയ്യുമ്പോൾ അതിൽ ധാരാളം പിശകുകളുണ്ടായിരിക്കുന്നുള്ളൂ എനിക്കറിയാം. നല്ല കഥ മനസ്സിൽ പേർന്ന സഹൃദയൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കഥ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ആ ന്യൂനതകൾ ഉടൻ വ്യത്യാസം കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നെനിക്കറിയാം. പക്ഷേ കഥ തീർന്നപ്പോൾ സദസ്സൊന്നടങ്കം എന്നെ പ്രോത്സാഹിപ്പിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഏതായാലും അച്ഛൻ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നാണ് മകന് തുടങ്ങേണ്ടി വന്നത്. എന്നിട്ടും അത് നല്ല രീതിയിൽ അതൊരു നിർത്തി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വലിയൊരു നല്ല കാര്യമാണ്. വലിയ ചലഞ്ചാണത്. കാരണം അച്ഛൻ്റെ നല്ല കഥ മനസ്സിൽ പേർന്ന് സഹൃദയൻ്റെ മുമ്പിൽ നിന്ന് വിഴയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ്. വലിയ പ്രയാസമാണ്. പക്ഷേ അന്നും എന്താ പറയുക, അച്ഛൻ്റെ ആ ഒരു മകനെന്നുള്ളൊരു കൺസിഡറേഷൻ എന്നും ജനം തരും. ഉണ്ട്, അതിൻ്റെ പേരിൽ ആ ഒരു പ്രോത്സാഹനം എന്നും ലഭിക്കും. അതെ, ഞാൻ പിന്നെ വേറെ ഒന്നാണതിൻ്റെ ദൂഷ്യവും അത് തന്നെ, ഈ ഓവർ ഷാഡോയിങ് അവിടെ വരുന്നുണ്ട്. പക്ഷേ പിന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അച്ഛനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. കൂടുതൽ സ്വന്തം കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ളത് ഐൻസ്റ്റൈനാണ്. ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചിരുന്നു, ഇപ്പോൾ ഐൻസ്റ്റൈൻ വർഷമാണ്. ഈ കഥാപ്രസംഗ ലോകത്തിന് ഇനിയും നല്ല നല്ല സംഭാവനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരി. കലാപ്രേമികളുടെ മനസ്സിൽ, പ്രത്യേകിച്ചും കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നാണ് ശ്രീ കൊല്ലം ബാബുവിൻ്റേത്. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആ കലാകാരനെ, ശ്രീ കൊല്ലം ബാബുവിനെ, ഞാനിത് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഞങ്ങൾ കൊല്ലം ബാബു എന്ന് പറയുന്ന കഥാപ്രസംഗനെ നല്ല സുമുഖനായിട്ടാണ് സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ ചെറുപ്പത്തിലെ കഥ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്, നല്ല മുടിയും അല്ലേ, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല ഹൈറ്റുള്ള കൊല്ലം ബാബു. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു, ഇങ്ങനെ നരച്ച താടിയൊക്കെ ആയിട്ട്. ആ, നല്ല സുമുഖനായിരുന്നു ഞാൻ. സുമുഖനാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു 87 കാലഘട്ടമായപ്പോൾ അപ്രതീക്ഷിതമായി വന്ന ചില അസുഖങ്ങൾ, അങ്ങനെ ഒരു 7 മാസം കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാറ്റം. ഞാനിങ്ങനൊരു മാറ്റം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, അത് കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ നടക്കും എന്നൊന്നും ഉദ്ദേശമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് കഥാപ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നത്. നാടകം ഇപ്പോഴും ഇല്ലേ? നാടക ട്രൂപ്പില്ലേ? നാടക ട്രൂപ്പുണ്ട് യവന. അത് ഞാൻ തുടങ്ങിയിട്ട് 24 വർഷമായി. ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നു. അതെ, അഭിനയിക്കുന്നുണ്ട്? ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല. കാരണം നാടക സംഘാടകനെന്നും നാടക അഭിനേതാവ് എന്നുള്ള നിലയിലൊക്കെ എനിക്ക് അതിനേക്കാളൊക്കെ ഏറെ അഭിമാനം ഞാനൊരു കഥാപ്രസംഗനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നരസിദ്ധിക്ക് പറഞ്ഞ പോലെ ഞാൻ വളരെ സുഖനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രായം കഴിയുമ്പോൾ കഥാപ്രസംഗം എന്ന പേരിൽ രംഗത്ത് കയറി നിന്നിട്ട് ശൃംഗരിച്ചൊക്കെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് യുവതലമുറയ്ക്ക് അരോചകമായി തോന്നിയാൽ കഷ്ടമാണ്. കന്നും കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം, കന്നു കൂത്താടിയാൽ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്ന പോലുള്ള കേസാണ്. അപ്പോൾ ഞാനൊരു 27, 28, 30, 40 വയസ്സൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് ശൃംഗരിക്കുക, എൻ്റെ രൂപമൊക്കെ നന്നായിരുന്നു, ഒന്ന് ശൃംഗരിച്ചാലൊക്കെ കാണാൻ കൊള്ളാം. ഇപ്പം ഞാൻ ഈ പല്ലുമൊക്കെ കൊടിഞ്ഞ് ഈ താടിയൊക്കെ നിറച്ച് ശൃംഗരിച്ചാൽ സത്യത്തിൽ യുവ തലമുറ സഹിക്കില്ല. അപ്പോൾ അവർ ധരിക്കും, ഓ ഇയാൾ ഇതായിരിക്കും കഥാപ്രസംഗം എന്ന് ധരിച്ച് അവർ കഥാപ്രസംഗത്തിൽ നിന്ന് അകലാതിരിക്കാൻ സത്യത്തിൽ എൻ്റെ മാറി നിൽക്കും ഇപ്പം ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വാശിയിലാണ് ഞാൻ കഥാപ്രസംഗ രംഗത്ത് വരുന്നത്.
കാന്തികനാകുന്ന വയസ്സിലാണ്. ശരി, എന്നെ ഞാനൊരു കലാകുടുംബത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ ജ്യേഷ്ഠൻ ദാനഭൂഷണൻ ഗോപിനാഥൻ, അദ്ദേഹം സംഗീതജ്ഞനാണ്. അപ്പം ഞാൻ SSLC ഒക്കെ പഠിച്ച് ജയിച്ച് കോളേജിൽ പോകാൻ വൃത്തിയില്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന കാലം, അന്ന് ചേട്ടൻ ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠന ചെലവ് എൻ്റെ പഠന ചെലവും കൂടെ വഹിക്കാൻ വീട്ടിൽ നിന്ന് വൃത്തിയില്ലാത്ത സമയം. അപ്പോൾ എൻ്റെ അത് അതിനകത്ത് ഒരു ആൾ കഥാപ്രസംഗം പഠിക്കുന്നു, ഒരു ഗുരു എഴുതി പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ റിഹേഴ്സൽ കേൾക്കാനായിട്ട്, അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ഒരുപാട് അക്ഷരത്തെറ്റ്. മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ വിദ്യാഭ്യാസം കണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ബന്ധവും കൂടാണ്. അപ്പം ഞാനിരുന്ന് പറഞ്ഞു, അണ്ണ ആ പറയുന്ന അക്ഷരങ്ങൾ തെറ്റാണ്, ആ വാക്കുകൾ തെറ്റാണ്. ഇദ്ദേഹം എഴുന്നേറ്റ് വന്ന് എൻ്റെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് കഥാപ്രസംഗത്തെ പറ്റി എന്തറിയാൻ പാടാണ്. അങ്ങനെ ഞാൻ വളരെ വിഷണ്ണനായിട്ട് വീട്ടിൽ വന്ന് നിന്നപ്പോൾ ബ്രദർ അണ്ണൻ എന്നോട് ചോദിച്ചു, എന്താ നീ കഥാപ്രസംഗം കേൾക്കുമ്പോൾ? അതിങ്ങനെയാണ് സംഭവം. ഓ, അപ്പോൾ എനിക്കൊരു കഥ പഠിക്കണം, ഒരു വാശി. അങ്ങനെയാണ് ഞാൻ കഥാപ്രസംഗനാകുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് കഥാപ്രസംഗ രംഗത്തൊരു നോവൽ കഥാപ്രസംഗമാക്കിക്കൊണ്ടാണ് ഞാൻ കഥാരംഗത്ത് വരുന്നത്. ശ്രീ ശേരിയുടെ നീലസാരി എന്ന് പറയുന്ന നോവൽ, അത് പിൽക്കാലത്ത് സിനിമയായി. ഞാനിവിടെ ഇവരോട് ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഞാനിങ്ങനെ ബാബുട്ടും വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാണ്. എങ്ങനെയാണ് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ച് തുടങ്ങുന്നത്? ഒരു കഥാപ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊന്ന് പാട്ടുപാടി അവതരിപ്പിച്ച് കാണിക്കണമെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഞങ്ങൾ സാറിനെ എഴുതേറ്റ് നിന്ന് രണ്ടു വശത്തും മേശയും കസേരകളും ഒക്കെ ഇട്ട് പിന്നണിക്കാരൊക്കെ ഇരുത്തി അതിൻ്റെ നടുക്ക് വയ്ക്കിങ്ങനൊക്കെ വെച്ചാണല്ലോ ഞങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇരുന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഇറിറ്റേഷൻ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സംപൂജനായ ഗുരുജനങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കഥാപ്രസംഗം ആരംഭിക്കുന്നു. ഈ ക്ഷേത്രാങ്കണത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതൊരു മുതലധികം പ്രാവശ്യം ഈ ക്ഷേത്രാങ്കണത്തിൽ വരുവാനും നിങ്ങളെയൊക്കെ മുഖത്തോട് മുഖം കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അനവധി പ്രാവശ്യം ഞങ്ങൾ കഥാപ്രസംഗത്തിനെത്തിയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഞങ്ങളോടൊത്ത് സഹകരിച്ച ആളുകളാണ് ഇപ്പോൾ മുമ്പിൽ ഇരിക്കുന്നതെന്നറിയാം. ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കഥ തുടങ്ങുകയാണ്. ഞാനിന്ന് അവതരിപ്പിക്കുന്ന കഥ ശ്രീ കല്ലട വാസുദേവൻ്റെ കാക്കവിളക്ക്. അവ കോടി വീടുകയാണ്. അപ്പം ഇങ്ങനെ തുടങ്ങാം. ഇനിയിപ്പോൾ അങ്ങോട്ട് നിന്ന് പറയുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഈ കഥാപ്രസംഗം പറയുമ്പോൾ നായികമാരെയൊക്കെ വർണ്ണിക്കും. അത് അതിലൂടെയൊക്കെയാണ് പിന്നെ ഫലിതവും പറയുക. ഇപ്പോൾ ഉടലൊതുങ്ങിയോൾ, മത്യം ചുരുങ്ങിയോൾ, ചൊടികൾ തൊണ്ടിപ്പഴമ്പോൾ വിളങ്ങുമ്പോൾ, ചെറിയ വെള്ളരിപ്പല്ലും ഭയന്ന മാൺമെടികളും തണമൊക്കെടു പോലും, എന്നൊക്കെ നമ്മൾ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കഥാതായിക, ഉടലൊതുങ്ങിയോൾ ഉടലൊതുങ്ങിയോൾ, അല്ല ഒതുങ്ങിയ ഉടലാ, അല്ലാതെ ഈ ചക്കം കുറ്റി പോലെ ഇരിക്കുകയല്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫലിതം പറയാം. ഞാൻ കൊടിയത് പോവും. പിന്നെ സ്വാഭാവികമായിട്ട് ഈ രാമായണത്തിലാണെന്ന് തോന്നുന്നു സീതയെ കല്യത കൊല്ലുന്ന കല്യാണശീലമാണോ, അങ്ങനെ ഞങ്ങൾ വർണ്ണിക്കാറുണ്ട് പെണ്ണുങ്ങളെ. കല്യത കൊല്ലുന്ന കല്യാണശീലവും പല്ലവം പോലെ പതുത്തോരു മേനയും മല്ലമിഴീണത്തിൽ ലിംഗവിലാസവും മല്ലീശരക്ഷമാപാലാധിവാസവും ചന്ദ്രിക പോലെ ലസൽ മൃദുഹാസവും ചന്ദ്രബിംബാഭിരാമാനാംഭോജവും പങ്കജകോരകം പമ്പരം പന്തുജം കുങ്കുമാരം കൃത കുംഭികുംഭദ്വയം ശുംഭൽ സുവർണോരു കുംഭമന്നിത്തരം കുമ്പിടും കൊങ്കയും രോമാളി ഭംഗി, അങ്ങനെ വർണ്ണിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വർണ്ണിച്ചിട്ടില്ല. എൻ്റെ കാക്കവിളക്കിലെ നായി ഞാൻ രണ്ടു പേരും കൊണ്ടാണ് വർണ്ണിച്ചത്. ഈ കവികൾ അംഗപ്രത്യംഗം വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നായിക വരും രണ്ടു പേരും കൊണ്ട് മാത്രം വർണ്ണിച്ച് തീർത്തതാണ് എന്ന് പറയും. അശ്വതിയെന്നും അണഞ്ഞു പൂവമ്പൻ്റെ വിശ്വൈകചൈത്ര പതാക പോലെ, വിശ്വ കാമദേവന്റെ വിശ്വകചൈത്ര പതാക പോലെ ഒരു പെണ്ണിനെ വർണ്ണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ഒരു പെണ്ണിനെ വർണ്ണിക്കാനില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമാ നടനായ എനിക്കറിയാം, രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ ഉണ്ടാകാൻ എത്രയോ ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഥ എഴുതാൻ ഒരാൾ, സ്ക്രിപ്റ്റ് എഴുതാൻ ഒരാൾ, സംഭാഷണങ്ങൾ എഴുതാൻ വേറൊരാൾ, അത് സംവിധാനം ചെയ്യാൻ വേറൊരാൾ, അത് ക്യാമറയിൽ പകർത്താൻ വേറൊരാൾ, അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനായിട്ട് മറ്റൊരുപാട് പേർ, ഇങ്ങനെ ഇത്രയും പേർ ചേർന്നിട്ടാണ് അതിലെ പാട്ടുകൾ എഴുതാൻ ഒരാൾ, സംഗീതം ചെയ്യാൻ വേറൊരാൾ, അങ്ങനെ എത്രയോ വലിയൊരു ടീം ചേർന്നിട്ടാണ് രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ ഉണ്ടാകുന്നത്. എന്നാൽ രണ്ടര മണിക്കൂറിനേക്കാൾ കൂടുതൽ മൂന്നോ നാലോ മണിക്കൂർ അവതരിപ്പിക്കേണ്ട ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതും എഴുതുന്നതും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും അത് ഉണ്ടാക്കുന്നതും പാട്ടുകൾ എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും ഇത്രയും കഥാപാത്രങ്ങളായി ഇത്രയും സമയം നിന്ന് നമ്മുടെ മുമ്പിൽ ഈ കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നതും ഒരാളാണ്.
അങ്ങനെ ഒരാളായി വന്ന് ഒരുപാട് നേരം കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ച ഒരുപാട് കലാകാരന്മാരാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ കലാകാരന്മാരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇന്നത്തെ സമാഗമം.